എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും സുഖമാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് കേട്ടാ. എല്ലാവരും എനിക്ക് വിശ്വസനം തന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ഞാനിന്ന് അമ്പലത്തിൽ തൊഴുകാൻ വന്നിട്ടാണ് ഉള്ളത്. അപ്പൊ ഇന്ദ്രൂട്ടിന് സ്കൂളിൽ പോയി. അമ്മ വന്നിട്ടില്ല, കാരണം നമുക്ക് കുറച്ച് ജോലിയെല്ലാം ഉണ്ടായിരുന്നു. അമ്മ വന്നിട്ടില്ല. ഇതെന്നാ പഠിപ്പിച്ച പോലെ പറയുന്നേ? അങ്ങനെ. അപ്പൊ ഇന്ന് ദുർഗയുടെ വ്ളോഗാണ് അല്ലെ? ദുർഗയുടെ ഡേ ആണെന്ന്. ഇന്ന് ദുർഗയുടെ ദിവസമാണ്. അപ്പൊ ദുർഗക്ക് ഇന്ന് എത്ര വയസ്സായി? 9 വയസ്സ് ട്ടാ. എന്താ പറയണ്ടേ, ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് ഞങ്ങൾ നേരത്തെ ഞാൻ ആ വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആദ്യമായിട്ട് ഞാൻ ഇനിക്ക് അച്ഛനും അമ്മയായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരുടെ ലൈഫിലും അങ്ങനെ ഉണ്ടാവും അല്ലേ? ആദ്യമായിട്ട് അങ്ങനെ നമ്മുടെ ദുഗുവാണ് ആദ്യമായിട്ട് അച്ഛൻ അമ്മയെന്ന് വിളിച്ചത്. അപ്പോൾ ദുർഗയ്ക്ക് ഇന്ന് 9 വയസ്സ്. ഞങ്ങളപ്പോൾ ഇവിടെ നമ്മുടെ അടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിൽ വന്നിട്ടാണ് ഉള്ളത് അല്ലേ ദുഗു? ഇനിക്ക് വന്നിട്ടില്ല കേട്ടോ. ഇന്ദ്രുവിനൊന്നും സ്കൂളുണ്ട്, തിങ്കളാഴ്ചയാണ് അല്ലേ? ദുർഗയ്ക്ക് അതാ ഭയങ്കര വിഷമം. തിങ്കളാഴ്ച ബർത്ത്ഡേ ആയതുകൊണ്ട് ദുർഗ ഭയങ്കര സാഡിലാണ്. ആ കാരണം മറ്റേ ഉണ്ണിച്ചേട്ടനും ഗോപൂട്ടനും ഇന്ദ്രുവൊന്നും ഉണ്ടാവൂല അല്ലേ? അപ്പോ എനിക്ക് വന്നില്ല കേട്ടോ. എനിക്ക് വീട്ടിൽ കുറച്ച് പണികളുണ്ട്, പിന്നെ അവക്ക് ക്ഷേത്രത്തിലേക്ക് വരാനും പറ്റില്ല. അതുകൊണ്ട് ഞാനും ദുഃഖം കൂടി വന്നു. അപ്പൊ ഇന്നത്തെ ബർത്ത്ഡേ ചെറിയൊരു വ്ളോഗ് ആണെന്ന് അല്ലേ? ബർത്ത്ഡേ ദിവസം, ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, ഇന്നത്തെ ബർത്ത്ഡേ ദിവസം അല്ലേ? അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെ? ദുഗുവിനൊരു കേക്ക് മുറി, പിന്നെ ദുർഗുവിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് കാണിക്കാനുണ്ട്. നമ്മൾ ദുഗു എന്നാ വിളിക്കുന്ന കേട്ടോ, ദുഗു എന്ന് വിളിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ആയി പോകുന്നത്. ദുർഗ അല്ലെ? അപ്പൊ ദുർഗേന്റെ ഇന്ന് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ട്. ഇന്ന് ദുർഗയുടെ വീഡിയോ ആണെന്ന് അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ക്ഷേത്രത്തിൽ നിന്ന് നേരെ വീട്ടിലോട്ട് പോവാം. പോകുന്ന വഴിക്ക് ഒരു കേക്കും പറഞ്ഞിട്ടുണ്ട്, അതും വാങ്ങിയിട്ട് നമുക്ക് പോവാം അല്ലേ? എന്നാവാ. അപ്പൊ എല്ലാവർക്കും ഒരിക്കലും താങ്ക് യു പറ വിശ്വസൊക്കെ അറിയിച്ചു. അപ്പൊ ദുർഗയ്ക്ക് ഇന്ന് ബർത്ത്ഡേ ആയിട്ട് നല്ല ഭാഗ്യമുണ്ട് കേട്ടാ. നമ്മുടെ ക്ഷേത്രത്തിൽ വന്നിട്ട് ക്ഷേത്രത്തിന്റെ ഒരു അല്ലേ എന്താ തുലാഭാരം തൂക്കിയത് അവിടുന്ന് രണ്ട് തേങ്ങ കിട്ടി. കണ്ടാ ബർത്ത്ഡേ ആയിട്ട് തുല പ്രസാദമേ ശിവന്റെ ക്ഷേത്രത്തിൽ വന്നിട്ട് പ്രസാദം കിട്ടിയതാണ്. അപ്പൊ രണ്ട് തേങ്ങ കിട്ടി ദുർഗയ്ക്ക്, തേങ്ങയും പഴവും കിട്ടി കേട്ടാ. ആ അപ്പൊ നല്ല ഭാഗ്യമുണ്ട് ബർത്ത്ഡേ ഡേ അല്ലേ? എന്നാവാ. ഞങ്ങളിപ്പോ ചെറുതായിട്ട് പെട്ടിട്ടുള്ളേ, തേങ്ങ എടുത്ത വന്നേ. ബൈക്കിന് പോകാൻ പറ്റുന്നില്ല അല്ലേ ദുഗു? ഈ ബൈക്ക് എടുത്തിട്ട് വന്നോണ്ടില്ല, ഇനിയിപ്പോ തേങ്ങ ഇങ്ങനെ കൊണ്ടുപോകുന്ന വലിയ ബുദ്ധിമുട്ടാണല്ലേ. നോക്കട്ടെ എന്തായാലും വഴി. അങ്ങനെ ഞങ്ങള് ഒരു തേങ്ങ ഞാൻ ഇവിടെ മുന്നിലും വെച്ച്, ഒരു തേങ്ങ ദുഗ ബാക്കിലും പിടിച്ച്, രണ്ട് തേങ്ങ ആയിട്ട് ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കണം അല്ലേ ദുഗു? വരുന്ന വഴിക്ക് ഒരു പേരക്ക കണ്ടട്ടെ, അതായത് ദുർഗ അങ്ങനെ പറിച്ചോണ്ടിരിക്കണം. അപ്പൊ തേങ്ങയായി പേരക്കായി കിട്ടിയ പൊട്ടിക്ക് പൊട്ടിക്കട്ടെ, ഒരെണ്ണം മതി പൊട്ടിക്ക് കിട്ടിയാ. പേര് കിട്ടിയ തേങ്ങയായി പേരക്കായി അല്ലേ? അയ്യോ ഇത് കണ്ട ഞങ്ങള്, അയ്യോ എന്താ ഞങ്ങളുണ്ടല്ല പോയി വന്ന അവസ്ഥ നോക്കിയട്ടെ നിങ്ങള്. പിടിക്ക് പിടിക്ക്, ഞങ്ങള് പോയി വന്നപ്പോലെ ഞങ്ങൾ അവിടെ നിന്ന് വരുന്നോ കേക്ക് വാങ്ങിയട്ടാ. കേക്ക് കേക്കും കൂടി ഇതിന്റെ ഒപ്പം അവിടെ നിന്ന് വാങ്ങി. കേക്ക് ഒരു മിഠായി വാങ്ങി. അതായത് വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെ നിന്ന് ഫുൾ ആളാ. ഇത് കണ്ടാ നീ അമ്മ, ഇത് നോക്കിയേ അച്ഛനാ വീഡിയോ എടുക്കുന്നേ കേട്ടാ. രണ്ട് രണ്ട് തേങ്ങ എല്ലാം ഉണ്ട്, രണ്ട് തേങ്ങ കേക്ക്, ഇനിയത്ത് പഴമൊക്കെ ഉണ്ട്. ഇത് അമ്പലത്തിൽ പോയി കഴിഞ്ഞപ്പോ അവിടെ നിന്ന് പ്രസാദം തന്നു. ആ അവിടെ തുലാഭാരം കഴിഞ്ഞിട്ട് എല്ലാവർക്കും രണ്ട് തേങ്ങ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ശിവക്ഷേത്രത്തില് തേങ്ങയില്ലായെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത്. പിന്നെ പ്രസാദമായിട്ട് കിട്ടിയത് കളയാനും പറ്റില്ലല്ലോ തേങ്ങ. അപ്പൊ അതുകൊണ്ട് തേങ്ങയായി കേക്കോ എല്ലാം നമ്മളിത് വണ്ടിയമ്മ കൊണ്ടുവന്നു. ദുർഗ പിടിച്ച് കഷ്ടപ്പെട്ട് വാ ഇറങ്ങുന്ന ബർത്ത്ഡേക്കാരി. പേരക്ക, ആ പേരക്കയും പറിച്ചെടുത്താ, നല്ല അടിപൊളി പേരക്ക. അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ നമ്മളത് ദുർഗേന്റെ ബർത്ത്ഡേ അല്ലേ, 9-ാമത്തെ ബർത്ത്ഡേ ആണ്. അച്ഛൻ അമ്മ നമ്മളെ വീട്ടിലുണ്ട്, എല്ലാരും ബാക്കി ആരുമില്ല. സെന്റേച്ചി ഇല്ല, അവർക്ക് വരാൻ പറ്റില്ല. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മക്ക് അച്ഛന് പനിയാണ്, അതുകൊണ്ട് അവരും ആരും വരുന്നില്ല. പിള്ളേരെ അയച്ച്, പിന്നെ നന്ദും പറഞ്ഞിട്ടുണ്ട്. നമ്മള് മാത്രമേ ഉള്ളൂ ദുർഗ്ഗാരൊക്കെ കൂടി. 10-ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാം. അവൻ പറയണത് എന്തിനു പറയണെന്താന്നറിയോ, ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇന്നലെ ഭയങ്കര വിഷമമായിരുന്നു. അതിന്റെ ചെറിയൊരു ക്ലിപ്പ് ഉണ്ട് ദുർഗ കാണാണ്ട് എടുത്തത്, അത് പോക്കറ്റിലെല്ലാം ഇട്ടിട്ട് അതിന്റെ ചെറിയൊരു ക്ലിപ്പും കൂടി ഇതിൽ ആഡ് ചെയ്യാട്ടോ. എന്തിനാ മോളെ ഇപ്പൊ ബർത്ത്ഡേ അല്ല ആഘോഷിക്കുന്നത്?
പിന്നെ എങ്ങനെ ആഘോഷിക്കണം പറ എന്റെ മോള് പറ എങ്ങനെ ആഘോഷിക്കണം പറ ചെറിയ ഇതില് അല്ലേ ഗിഫ്റ്റ് വാങ്ങി തരണം എന്ത് ഗിഫ്റ്റ് വേണ്ടെന്ന് അച്ഛടും അമ്മടും പറ അതിനെന്തിനാ കരയുന്ന എന്തിനാ സങ്കടം വന്നപ്പോഴേക്കും എന്തിനാ സങ്കടപ്പെടുന്നത് ദുഗു കരയണ്ട ഓ എന്റെ ദൈവം ഇപ്പൊ ബർത്ത്ഡേക്കെല്ലാം അച്ഛക്ക് അമ്മക്കെ ബർത്ത്ഡേക്കെല്ലാം ഗിഫ്റ്റ് ഉണ്ടായിരുന്ന അത് വീഡിയോ എടുത്തിട്ടില്ലടാ ായാലും ദുർഗക്ക് ഭയങ്കര വിഷമം വരുന്നു ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ലേ ഇന്ന് തിങ്കളാഴ്ച അല്ലേ സ്കൂളില്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മളങ്ങനെ ദുർഗക്ക് ഒരു ആഘോഷിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞല്ലേ അതെ അപ്പൊ എന്തായാലും നമുക്ക് എന്താ പിന്നെ കേക്ക് മുറിക്കാം അല്ലേ എന്നാ ആദ്യം നീട്ടുന്നത് കേക്ക് മുറിക്കാം അല്ല കേക്ക് മുറിക്കുന്നതിന് മുമ്പ് ദുർഗ ഒരു ഭയങ്കര ആഗ്രഹം പറയുന്നുണ്ടായിരുന്നല്ലോ അതിന്റെ ഒരു വിഷമം ദുർഗക്ക് ഉണ്ട് അല്ലേ ദുർഗ എപ്പോഴും പറയുന്ന അറിയാം ഗിഫ്റ്റ് വേണം പറഞ്ഞു പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ ഗോപുട്ട നിങ്ങളുടെ ബർത്ത്ഡേക്കെല്ലാം ഗിഫ്റ്റ് ഉണ്ടാവലുണ്ട് അപ്പൊ ഗിഫ്റ്റ് വേണം ഇപ്പൊ എന്താ ആക്കണ്ട ഇപ്പൊ അടുത്ത ബർത്ത്ഡേക്ക് വാങ്ങിയാ പോരെ ഗിഫ്റ്റ് മതിയില്ലേ ഒന്ന് ജസ്റ്റ് കണ്ണടച്ചേ ദുഗു കണ്ണടക്ക് ആ കണ്ണടക്ക് അറിയോ ഇത് നമ്മള് വാങ്ങി വെച്ചത് എന്താണെന്ന് അറിയാമോ അത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കൂടി ഇടാട്ടാ അതായത് ഞങ്ങളുടെ മറ്റേ നിക്ക് ഗൾഫിൽ പോകുന്ന വീഡിയോ ഉണ്ടായിരുന്നില്ലേ അന്നേരത്തെ ഒരു കടകളിൽ കയറി എനിക്ക് ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നില്ലേ ജോലി ചോദിച്ചിട്ട് അപ്പൊ ആ കടയിൽ നമ്മളങ്ങനെ പുതിയൊരു പോയപ്പോ അവിടെ കണ്ടതാണ് അപ്പൊ അന്നേരത്തെ ദുർഗക്ക് അത് ഇഷ്ടമുള്ളതെന്ന് വിചാരിച്ച് അവിടെ ഇന്ദ്രുവിന് ഇന്നല അച്ചാച്ച കാറ് വാങ്ങിക്കൊണ്ടെന്ന് റിമോട്ട് കാർ എവിടെ ഇന്ദ്രു കാണിച്ചു കൊടുത്ത കാർ എടുത്തിട്ട് വാ എങ്ങനെയുണ്ട് കാണിച്ച് എല്ലാരും കാണിച്ചു കൊടുത്ത് ഇതാണ് ദുഗുവിന്റെ ഇത്തവണത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് കേട്ടാ ഇഷ്ടപ്പെട്ടാ കൊറേയായി പറയുന്നല്ലേ പറഞ്ഞ എല്ലാരോടും പറ സന്തോഷമായി പറ അന്ന് എനിക്കൊരു കുഞ്ഞു ബാർബി ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു ഞാൻ എപ്പോഴും കളിക്കുന്ന എനിക്ക് ഇഷ്ടമായിരുന്നു എന്നാ ഒരു ദിവസം ഞാൻ സ്കൂളിൽ പോയി അപ്പൊ ഇവന് സ്കൂൾ ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ സ്കൂളിൽ പോയപ്പോല്ലേ ചെറിയൊരു കംപ്ലൈന്റ് വന്നതാന്ന് തോന്നുന്നു സ്ക്രൂക്ക് കേട്ടാ മൂന്നിലുള്ള എല്ലാ കളിപ്പാട്ടും ഇല്ലേ വലിച്ചെറിഞ്ഞ് കളയുന്ന അതിന്റെ കൂടെ എന്റെ ബാർബിനും കളഞ്ഞി അതാണ് പറഞ്ഞത് ഇപ്പൊ അവൻ ഇനി ഇതും കൂടി കളയേണ്ടി വരുവാന്ന് അത് കളഞ്ഞപ്പോ സമാധാനം ഉണ്ടായിരുന്നു അല്ലേ എന്തൊരു സന്തോഷമായിട്ട് കേക്ക് മുറിക്കാം തുറക്കുന്നാല് ഹാപ്പി ബർത്ത്ഡേ ദുർഗ അല്ലേ ദുർഗ പറഞ്ഞ ഇതാണ് ബട്ടർ സ്കോച്ചിന്റെ കേക്ക് അല്ലേ ഹാപ്പി ബർത്ത്ഡേ ദുർഗ ഹാപ്പി ബർത്ത്ഡേ ദുർഗ ഹാപ്പി ബർത്ത്ഡേ ടു യു ദുർഗ മോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു ആ
അച്ചാച്ചക്കെല്ലാം വായിൽ വെച്ചിട്ടുണ്ട്. അച്ചാച്ചക്കൊച്ചാ അച്ചക്കൊച്ച അപ്പൊ എന്തായാലും ബർത്ത്ഡേ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ അല്ലെ. ഇത്തവണ ചെറിയൊരു വ്ളോഗാണ്. അപ്പൊ എന്താ പറയണ്ടേ, ദുർഗേന്റെ സന്തോഷത്തിനൊരു ചെറിയ വ്ളോഗ് അല്ലെ. ദുർഗേന്റെ പാട്ടും രാവിലത്തെ ഇതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരിക്കൽ കൂടി ബർത്ത്ഡേ വിഷസ് അറിയിച്ച എല്ലാവർക്കും നന്ദി അല്ലെ. എല്ലാവർക്കും നന്ദി, ഒരുപാട് സ്നേഹം, ഒരുപാട് സ്നേഹം. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.